ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലയൻറ്റ് സെർവർ സിസ്റ്റംസ് ആണ്. സോ ദ ക്ലയൻറ്റ് സെർവർ സിസ്റ്റംസ് അവരുടെ ഡെവലപ്മെൻറ്റ് അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് മോർ ഡിഫറെൻറ്റ് ദാൻ ദ പ്രോസസ്സ് ഓഫ് എനി ലൈക്ക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ്സ്. അപ്പം ഇതിനകത്ത് നമുക്ക് യൂഷ്വലി ഇപ്പം ഒരു ക്ലയൻറ്റ് സെർവറിനകത്ത് പറയുമ്പോഴത്തേനും യൂഷ്വലി അവരുടെ ഡെവലപ്മെൻറ്റ് വരുന്നത് ഫങ്ഷൻ ബേസ്ഡ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് മോർ ഇൻ ടു ദി ഹാർഡ്വെയർ സിസ്റ്റം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡൈവേഴ്സിറ്റി. അതായത് എൻ്റെ എൻഡ് യൂസേഴ്സിന് എന്താണ് വേണ്ടത്, അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഒരു കസ്റ്റമൈസിങ് എന്നുള്ളൊരു രീതിയിലാണ് ക്ലയൻറ്റ് സെർവേഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള എൻവയർമെൻറ്റ് എങ്ങനെയാണ്. മെയിൻ ഫ്രെയിം എൻവയർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഇസ് ഹാവിങ് എ സ്ട്രക്ചർ, നമ്മളത് പറഞ്ഞിരുന്നു ഇറ്റ്സ് എൻ ഓവർ സ്ട്രക്ചേർഡ് തിങ് മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സെർവർ ഇസ് മോർ ഓഫ് ദി ഓൺ ദി ഫ്ലെക്സിബിൾ സൈഡ്. ഓക്കെ, ക്ലയൻറ്റ് സെർവറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫോർ ഡെവലപ്പിംഗ് എ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ വി നീഡ് ടു ചൂസ് എ റൈറ്റ് ടൂൾസ്. ഹൗ വിൽ വി ഡിസൈഡ് വി ക്യാൻ ചൂസ് എ റൈറ്റ് ടൂൾസ്? നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച്, നമ്മളുടെ എൻഡിൽ നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നനുസരിച്ചായിരിക്കും നമ്മൾ ക്ലയൻറ്റ് സെർവറിൻ്റെ ടൂൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൂൾസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചായിരിക്കും നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ദ ഫസ്റ്റ് വൺ ഇസ് എ ജി യു ഐ ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. ജി യു ഐ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഒരു യൂസർ കാണുന്നത് എന്താണ്? ദി ഇൻ്റർഫേസ് ദാറ്റ് ദി യൂസർ ഇസ് യൂസിങ്. ജി യു ഐ ബിൽഡ് ദാറ്റ് സപ്പോസ് മൾട്ടിപ്പിൾ ഇൻ്റർഫേസ്. ഇപ്പം എനിക്ക് ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് എനിക്കൊരു സ്റ്റുഡൻറ്റ് ഇതുണ്ട്, എനിക്ക് ടീച്ചറുണ്ട്, ലൈബ്രറിയനുണ്ട്. ഓക്കെ, പലർക്കും പല ഇൻ്റർഫേസസ് ആണ് ആവശ്യം, റൈറ്റ്? ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഐ എം ട്രൈങ് ടു സപ്പോർട്ട് ദ ടേം ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റർഫേസസ്. ഇപ്പോൾ ഓരോന്നിനും പല ഇൻ്റർഫേസസ് ആണ് ആവശ്യം. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻ്റർഫേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ സിമിലർ ടു ദാറ്റ് നമ്മളുടെ ഒരു ക്ലയൻറ്റ് സെർവർ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേനും ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് എവറി സിംഗിൾ പേഴ്സൺ ഇസ് ഹാവിങ് വൺ ഇൻ്റർഫേസ്. അവരുടെ നീഡിനനുസരിച്ച് മൾട്ടിപ്പിൾ ഇൻ്റർഫേസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ബിൽഡ് ചെയ്യാനായിട്ട് ജി യു ഐ ബിൽഡർ ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട് ഫോർ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ, സെൻട്രൽ ഡിപ്പോസിറ്ററി ബേസ്ഡ് ഫോർ ഡേറ്റ ആൻഡ് ആപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ഡേറ്റാ ബേസസിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾക്ക് ഡേറ്റ ഒരൊറ്റ ഏരിയയിലല്ലായിരിക്കും, പല ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കളക്ട് ഡേറ്റ ഫ്രം ദോസ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്. അപ്പം ആ ഒരു ഡേറ്റാ ബേസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം, ഡേറ്റ ആക്സസ് പോസിബിൾ ആയിരിക്കണം. മൾട്ടിപ്പിൾ ഡേറ്റാ ബേസിലോട്ടും ഡേറ്റ ആക്സസ് ഷുഡ് ബി സീംലെസ്. പിന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈക്കിൾ അത് ഫോളോ ചെയ്യുകയും ചെയ്യണം, ബിക്കോസ് ലെറ്റ് ഇറ്റ് ബി ഫ്രം ദി പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷനും മെയിൻ്റനൻസും ആയിക്കോട്ടെ, കംപ്ലീറ്റ് എസ് ഡി എൽ സി ക്ലിയർ ആയിരിക്കണം, അതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ടീം ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് വേണം. പിന്നെ തേർഡ് പാർട്ടി ഡെവലപ്മെൻറ്റ് ടൂൾസ്, അതായത് നമ്മൾക്കിപ്പം നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇഫ് ദർ ഇസ് സംതിങ് വി നീഡ് ടു റിട്രീവ് ഫ്രം ദി മോഡ്യൂൾസ് അല്ലെങ്കിൽ ലൈബ്രറീസ് വിൽ ഹാവ് ടു എന്താ പറയുന്നത് വിൽ ഹാവ് ടു ഹാവ് ദ സപ്പോർട്ട് ഫോർ ദാറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊവിഷൻ വേണം. സോ തേർഡ് പാർട്ടി ടൂൾസ്, തേർഡ് പാർട്ടി ഡെവലപ്മെൻറ്റ് ടൂൾസിനെ സപ്പോർട്ട് ചെയ്യണം, പ്രോട്ടോടൈപ്പിങ്ങും റാഡും സപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കണം, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ ക്ലയൻറ്റും സെർവറിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി നിൽക്കുകയാണ്, അവരെ നമുക്ക് മിഡിൽ വെയർ എന്ന് പറയാം. അതായത് സെർവറിലോട്ട് എന്തൊക്കെയാണ് പോകുന്നത്, സെർവറിലോട്ടും ക്ലയൻറ്റിലോട്ടും എന്തൊക്കെയാണ് പോകുന്നത്, അതിലൂടെ ഇൻഫർമേഷൻ ത്രൂ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് ഒരു മിഡിൽ വെയറിന് നിർത്തി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. യൂഷ്വലി മിഡിൽ വെയറിന് നമ്മൾ നിർത്തുന്നത് ഒന്നെന്നുണ്ടെങ്കിൽ സെർവറിൻ്റെ ഒരു ഹെഡേക്ക് കുറയ്ക്കാനായിട്ടോ ക്ലയൻറ്റ് ഹെഡേക്ക് കുറയ്ക്കാനായിട്ടോ അല്ലെ പല സെർവേഴ്സും പല ക്ലയൻറ്റ് ഉള്ളപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ടോ ആണ്. പിന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സപ്പോർട്ട്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം മൾട്ടിപ്പിൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക? അപ്പോൾ എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആവത്തില്ല. ഇപ്പോൾ ഒരു ഡെവലപ്പ് നിങ്ങളിപ്പം ഒരു സിമ്പിൾ ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ്റെ ലെവൽ ഡെവലപ്മെൻറ്റിന് പകരം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും ടൂൾസ് നിങ്ങൾക്ക് താഴെ വരാനായിട്ട് സാധിക്കും. എഗൈൻ ഞാൻ പറഞ്ഞു, ഒരു സിംഗിൾ ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ടൂൾ ഉറപ്പായിട്ടും കാണണം എന്നൊന്നും ഞാൻ പറയത്തില്ല, ബിക്കോസ് ഓരോ എന്നാണ് പറഞ്ഞ ഒരു ക്ലയൻറ്റിൻ്റെയോ സെർവറിൻ്റെയോ ഒക്കെ നീഡ്സിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് ടൂൾസ് വേണോ വേണ്ടയോ ചെയ്യണോ ചെയ്യേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എഗെയിൻ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദി മാനേജേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പം ലൈക്ക് ദിസ് ടൂൾ ഇസ് ഗുഡ് ദിസ് ടൂൾ ഇസ് ബാഡ് അല്ലെങ്കിൽ അങ്ങനൊരു നമ്മളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടല്ല നമ്മൾ ഡെവലപ്മെൻറ്റിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദി ഡെവലപ്മെൻറ്റ് ഫേസ്.
ഈ ഒരു ടൂൾസ് ഏതൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇപ്പോൾ അടുത്തത് ഡെവലപ്മെൻറ്റിനായിട്ട് എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, There is no single procedure of yes, this should be developed in this way. പക്ഷേ ഒരു ക്ലയൻറ്റ് സെർവർ സിസ്റ്റത്തിന് ഡെവലപ്മെൻറ്റിനായിട്ട് വി ഹാവിങ് സിക്സ് മെയിൻ ഫേസസ്. ആ ഫേസസിലൂടെ പോകുമ്പോഴത്തേനായിരിക്കും നമ്മുടെ ക്ലയൻറ്റ് സെർവറിന് ഇങ്ങനത്തെ കുറച്ചുകൂടി ഒരു ഡെപ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. The first one, അല്ലെങ്കിൽ first phase in the client-server system is information system, infrastructure, self-study. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്, പിന്നെ നമ്മൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പഠിക്കുന്നത്. ടു ഡിറ്റർമൈൻ ദി ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് ദി അവൈലബിൾ കമ്പ്യൂട്ടർ റിസോഴ്സ്. ഇൻവെൻട്രി, ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അതിനെപ്പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഉണ്ടാക്കും, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കും, പ്രോബ്ലംസ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്കിവിടെ എവിടെയാണ് നമുക്ക് ഒരു ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഫീച്ചറിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾക്ക് എന്താണ് ഉള്ളത്, എന്താണ് ആവശ്യമുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്ലയൻറ്റ് സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിനിഷൻ. നമ്മളുടെ ഫസ്റ്റ് ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, നമ്മൾക്ക് എന്തൊക്കെയാണ് കയ്യിലുള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ നിന്ന് കിട്ടും. സെക്കൻഡ് ഫേസിൽ എന്താണ്, നമ്മളുടെ ഈ ഒരു ക്ലയൻറ്റ് സെർവറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഉള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അഡീഷണൽ വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അഡീഷണൽ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ക്ലയൻറ്റ് സെർവർ എന്തൊക്കെ ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. തേർഡ് സ്റ്റെപ്പ് സെലക്ടിങ് എ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി. സോ ബേസിക്കലി നമ്മുടെ ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ ക്ലയൻറ്റ് സെർവർ പ്രൊജക്റ്റിൻ്റെ എന്താണ് നമ്മളുടെ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലായി, എന്താണ് നമ്മുടെ അവൈലബിൾ റിസോഴ്സ് എന്നത് മനസ്സിലായി, ഇനി നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. ക്ലിയർ ഡിഫൈൻഡ് ഗോൾസ്. ഇവിടെ നമ്മൾ കൂടുതലും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ആയിക്കോട്ടെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ, സിസ്റ്റത്തിന് വരുന്ന ബെനിഫിറ്റ്. ഇവിടെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് സെർവർ സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് സെർവർ സിസ്റ്റം ഞാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടിംഗ് മോഡൽ നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ബിസിനസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഇപ്പം ഒരു രണ്ട് വർഷത്തേന് ഞാനിപ്പം എൻ്റെ ക്ലയൻറ്റ് സെർവർ ഞാൻ ഇപ്പം ഞാനിത് ഡെവലപ്പ് ചെയ്തേച്ച് ഞാൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഹൗ വിൽ ഇറ്റ് ബി ബെനിഫിഷ്യൽ ഓക്കെ എന്നുള്ളത്, ഇറ്റ് ഈസ് എഗെയിൻ ലൈക്ക് ആ ഒരു ബെനിഫിറ്റ് പ്രോഫിറ്റോ ബെനിഫിറ്റോ എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ എന്താ ഈ ഒരു തേർഡ് ഫേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മൈ ഫോർത്ത് ഫേസ്, ദാറ്റ് ഇസ് ദ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ ഓൾറെഡി ഓക്കെ, നമുക്ക് മനസ്സിലായി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, നമ്മൾക്ക് എന്താണ് നമ്മുടെ ടാർഗറ്റ്, ഇതിനെ ഇപ്പോൾ ഇത്ര വർഷം ഞാനെടുത്ത് ഡെവലപ്പ് ചെയ്ത ഇത്ര എൻ്റെ പ്രോഫിറ്റ് കിട്ടുക എന്ന് അതൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്, അതായത് നമ്മളുടെ പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മണി, ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ഒരു ഓർഗനൈസേഷന് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചേഞ്ചിനെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം, ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മളുടെ കൂടെ നിൽക്കുമെന്നും ഇത് ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതും ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട്സ് എവർ ഇസ് അവൈലബിൾ ഷുഡ് ബി എന്നാ പറഞ്ഞ് വർക്ക് ടുഗെദർ ആൻഡ് സപ്പോർട്ട് ദിസ് പർട്ടിക്കുലർ ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് ഫേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ഫേസ് ഇസ് ദി ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, നമ്മൾ ഓപ്പൺ ടൂൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ ടൂൾസിനെ ചെയ്യുമ്പോഴത്തേനും, അതായത് നമ്മളിതിനെ ഇംപ്ലിമെൻറ്റ് ടൂൾസ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്, റൈറ്റ്? അപ്പം എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ലൈക്ക് എന്നാണ് പറയുന്നത്, അവർ ഇപ്പം നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്, പാരലായിട്ട് നമ്മളിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ
നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബിസിനസ് സ്ഥലത്ത് നമ്മളിതിനെ സെറ്റ് ചെയ്തു, ഇതിനെ ഫുൾഫില് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ട്രെയിനിങ്സ് ഈസി ആക്കാനായിട്ടുള്ള വെൻഡേഴ്സോ കൺസൾട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫൈൻഡ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ വരുന്നതാണ്. സിക്സ്ത് ഫേസ് ഇസ് എ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ. നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തേർഡ് ഫേസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രോഫിറ്റ്, കോസ്റ്റ്, അത് ഇത് മറ്റേ നിറച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ നമ്മൾ എന്താ അത് ചെക്ക് ചെയ്യുന്നത്, അത് കറക്റ്റാണോ അല്ലയോ, അതായത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നമ്മളുടെ ട്രാഫിക്കിനനുസരിച്ച് ഇപ്പം ബെറ്ററായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഇവിടെ എന്താ റിവ്യൂയിലാണ് അല്ലേ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു ബക്കറ്റിനകത്ത് ഇത്രയും വെള്ളം കയറും എന്ന് നമ്മൾ പറയുകയാണ്, അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഈ സ്റ്റാൻഡേർഡ്സ് ഹൈ ചെയ്തും ലോ ചെയ്തും ഒക്കെ മാറ്റി മാറ്റി നോക്കുന്നതാണ് റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ സെക്ഷനിൽ വരുന്നത്. സോ ഇതിനെ ബേസിക്കലി മോർ ടു ദി യൂസർ, എൻഡ് യൂസർ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എൻഡ് യൂസർ ഡിമാൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്.